ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാൻ പ്ലസ് വൺ വിദ്യാർത്ഥികളോടാണ് സംസാരിക്കുന്നത്. അതായത് ഇപ്പോൾ പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടേയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിലേക്ക്, നിങ്ങൾ ഫോക്കസ് ഏരിയ കാത്തിരിക്കേണ്ട. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ. ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എങ്കിലും നിങ്ങൾ എല്ലാ പോർഷൻസും എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റിലെയും ഓരോ സബ്ജക്റ്റിലെയും എല്ലാ ചാപ്റ്റേഴ്സിനും ടൈം ടേബിൾ ഇട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന വിധം പഠിച്ചു തുടങ്ങിക്കോളൂ. ഫോക്കസ് ഏരിയ ആരും കാത്തിരിക്കേണ്ട. പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റായി വന്നിരിക്കുന്ന എസ് സി ആർ ടിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിനെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിനും വായിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്ന എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്ലസ് ടു വിദ്യാർത്ഥികൾ ഫോക്കസ് ഏരിയ കാത്തിരുന്നിരുന്നു, അവർക്ക് ഫോക്കസ് ഏരിയക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. അത്തരത്തിലുള്ള സംസാരമാണ് ഇതുവരെയും എല്ലാ ഭാഗത്തു നിന്നും അവർ കേട്ടിരുന്നത്. അങ്ങനെ ആഗ്രഹിച്ചു നിന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ വളരെ നിരാശരാണ്. അങ്ങനെ നിങ്ങൾ നിരാശയിൽ പെടേണ്ട, ബിക്കോസ് നിങ്ങൾ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്കതൊരു പക്ഷേ വലിയൊരു സ്ട്രെയിൻ ായിട്ട് ഫീൽ ചെയ്തേക്കാം. പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി പ്ലസ് വണ്ണിനെ ഒത്തിരി സ്ട്രെയിൻ അനുഭവിച്ചവരാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ അവർക്ക് മറികടക്കാൻ വേണ്ടി പറ്റും. എന്നാൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾ, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വീണ്ടും ഒരു വിഷമത്തിലേക്ക് നിങ്ങളും ചെന്നു വരേണ്ട. നിങ്ങൾ ഇപ്പോൾ കൃത്യമായി ടൈം ടേബിൾ വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. ഫോക്കസ് ഏരിയ എന്നോ നോൺ ഫോക്കസ് ഏരിയ എന്നോ നിങ്ങൾ നോക്കേണ്ട. ഫോക്കസ് ഏരിയക്ക് നിങ്ങൾ കാത്തിരിക്കേണ്ട. പാഠഭാഗങ്ങൾ മുഴുവൻ പഠിക്കുക എന്ന ലക്ഷ്യം മാത്രം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി പിന്നീട് ഫോക്കസ് ഏരിയയോ പ്രത്യേക ചാപ്റ്ററിന് വെയിറ്റേജൊക്കെ വരികയാണെങ്കിലും നിങ്ങളെ അതൊട്ടും നെഗറ്റീവായി ബാധിക്കില്ല. അതുകൊണ്ട് കംപ്ലീറ്റ് പോർഷൻസ് പഠിക്കണമെന്ന ലക്ഷ്യം തന്നെ വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ സമയം ലഭിക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം പഠിക്കുന്നതിന് പുറമേ തന്നെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നതിനും, അതായത് ക്ലാസ് എടുത്ത് തീർക്കുന്നതിന് അധ്യാപകർക്കും പഠിച്ചു തീർക്കുന്നതിന് വിദ്യാർത്ഥികൾക്കും ആവശ്യമായ സമയം ലഭ്യമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ സമയമില്ല എന്ന് ആരും പറയേണ്ട. സമയം കിട്ടും, നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ മതി. അതുകൊണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥികളെ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ. ഫോക്കസ് ഏരിയ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, നിങ്ങളതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യേണ്ട. കംപ്ലീറ്റ് പോർഷൻസ് പഠിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ. അതായിരിക്കും എല്ലാവർക്കും നല്ലതും സമാധാനവും. എല്ലാ പോർഷൻസും പഠിക്കുക ബുദ്ധിമുട്ടല്ലേ എന്നൊന്നും ചോദിക്കേണ്ട. സമയമുണ്ട്, നമ്മൾ എന്തായാലും പഠിക്കേണ്ടതാണ്. ഫർദർ സ്റ്റഡീസിന് പോകുമ്പോഴൊക്കെ നമുക്ക് ആവശ്യമാണ്. അങ്ങനെയൊക്കെ കരുതി പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു തുടങ്ങിക്കോളൂ. ഫുൾ പോർഷൻസിന് പ്രാധാന്യം കൊടുത്തോളൂ. ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ടീച്ചേഴ്സ് അത് ക്ലാസ് എടുക്കുമ്പോൾ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നുണ്ടാവും. അത്തരത്തിലുള്ള ഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളാൽ പറ്റും വിധം നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ. ഓക്കെ, അപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഫോക്കസ് ഏരിയ എപ്പോൾ വരും, എങ്ങനെ വരും എന്നൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നവരോട് മറുപടി പറയുന്നു. നിങ്ങൾ ഫോക്കസ് ഏരിയ കാത്തിരിക്കേണ്ട, വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ട്, പഠിച്ചു തുടങ്ങിക്കോളൂ. ഓക്കെ.